ലിബീഷ് അല്പസമയത്തിനകം മൂന്ന് മുപ്പതിന് പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതേസമയം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മാധ്യമങ്ങളെ കാണുന്നുണ്ട് കാരണം നിലവിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായി ഉള്ള അല്ലെങ്കിൽ ചുമതലയുള്ള നേതാവായി ഉള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത് ബാക്കി യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ കെ പി സി സി ആസ്ഥാനത്തുണ്ടെങ്കിൽ പോലും അവരാരും ആദ്യമ മാധ്യമങ്ങൾ കാണുന്നില്ല ഇപ്പോൾ വി ഡി സതീശൻ തന്നെയായിരിക്കും ആദ്യമേ മാധ്യമങ്ങളെ കാണുക അതേസമയം ബി ജെ പിയുടെ നേതാവെന്ന നിലയിൽ ഒരു നേട്ടം കൊയ്ത ഒരു സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ തന്നെ മാരാർജി ഭവനിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ രണ്ട് നേതാക്കളാണ് ഇപ്പോൾ സമയം തീരുമാനിച്ചിരിക്കുന്നതും കാണാൻ തീരുമാനിച്ചിരിക്കുന്നതും നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളോടും കേ അപ്പം തൃശ്ശൂരിൻ്റെ എം പി ആയിരിക്കത്തില്ല കേരളത്തിൻ്റെ മൊത്തം എം പി ആയിട്ടായിരിക്കും പോകാൻ പോകുന്നതെന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം എല്ലാവരോടും നന്ദി പറയുന്നു ദൈവങ്ങൾക്ക് നന്ദി പറയുന്നു എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വിജയം ഏറ്റെടുത്ത് കിട്ടിയ അതിൻ്റെ അല്ലെങ്കിൽ ലഭിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തെ വീട്ടിലുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം തൃശൂരിലേക്ക് പോകും എന്നാണ് ഒരു പക്ഷേ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കും തൃശൂരിൽ എത്തിച്ചേരുക കാരണം സി പി ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട് പ്രകാശ് ജാവ്ദേക്കർ ആണ് അദ്ദേഹത്തിനായിരുന്നു ചുമതല പ്രകാശ് ജാവ്ദേക്കറുണ്ട് ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖറുണ്ട് ഇവരെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട് ഒരു പക്ഷേ ഇവരെല്ലാമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതേസമയം കെ സുധാകരൻ ആട്ടെ കണ്ണൂരാണ് കാരണം അദ്ദേഹം മത്സരിച്ച് പിന്നെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലേക്ക് പോയതാണ് അത്തരത്തിൽ നേതാക്കന് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പോലും ആരും ഇതുവരെയായും എ കെ സെൻ്റർ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ പ്രസ്താവന നടത്താനോ ആരും തയ്യാറായിട്ടില്ല വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ പത്രസമ്മ സമ്മേളനങ്ങൾക്ക് സാധ്യത സാധാരണഗതിയിൽ അങ്ങനെയാണ് വലിയ പരാജയങ്ങൾ ഉണ്ടായാൽ അങ്ങനെയാണ് കാണുക അല്ലാതെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്ന പതിവില്ല എന്തായാലും അത്തരത്തിൽ നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് കാരണം പല ും നമ്മൾ പറയേണ്ട ഒരു കാര്യം സി പി എമ്മിന് ഒരു കടുത്ത പരാജയം എല്ലാ മേഖലകളിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ടിസ്റ്റോട് ടിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങല്ലും ആലത്തൂരിലും മാത്രമാണ് അല്പമൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിപതറി എന്ന് പറയുന്നതായിരിക്കും നന്നായി ശരി കാരണം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കാര്യമായ തരത്തിൽ വോട്ട് നേടും വിജയിക്കും എന്ന് ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അതായത് മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ പ്രചരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എത്തി ഒരു സ്ഥലത്ത് മാത്രമല്ല ഓരോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും മൂന്ന് സ്ഥലങ്ങൾ വീതം പ്രസംഗിച്ചു അതിൽ ുമ്പ് കേരള നവകേരള യാത്ര നടത്തി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ യാത്രകളും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സി എ എയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും എല്ലാം തന്നെ കൃത്യമായി ന്യൂനപക്ഷ സമുദായം പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അടിതെറ്റിയിരിക്കുന്നു അത്തരത്തിൽ സി പി എം പ്രതീക്ഷിച്ച വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിന് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സി പി എമ്മും ബി ജെ പിയും വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട അല്ലെങ്കിൽ സി പി എം ബി ജെ പിയും സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രദ്ധേയമായി കാണുന്നൊരു സാധനമുണ്ട് ബി തൃശൂരിൽ ബി ജെ പി നേടിയ നിർണായകമായ വിജയം കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നേമത്തൊന്നും ഒ രാജഗോപാൽ കഴിഞ്ഞ നിയമസഭയിലെത്തി ഇപ്രാവശ്യം അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതിൽ ഇപ്രാവശ്യം മത്സരിച്ചില്ല ഇപ്രാവശ്യം നിയമം അവർ കൈവിട്ടു പോവുകയും ചെയ്തു അതേസമയം തൃശ്ശൂരിൽ നിന്നും വലിയ വിജയം അതായത് എഴുപതിനായിരത്തിലധികം വോട്ടിൻ്റെ കൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും പാർലമെൻറ്റിലേക്ക് എത്തുന്നതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മറുപടികൾ ഇരു മുന്നണികൾക്കും പറയേണ്ടതായി വരും പാർട്ടിക്കുള്ളിലും ഒക്കെ തന്നെ കാരണം അവിടെ വലിയ തരത്തിലുള്ള ഒരു പരാജയം യും മുന്നണികൾക്കും ഉണ്ടായി എന്ന് തന്നെ പറയാം സാധാരണ സാധാരണ വ്യത്യസ്തമായി പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായി സുരേഷ് ഗോപിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് മാത്രവുമല്ല തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ശശി തരൂരിന് കിട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ലഭിക്കുന്ന തരത്തിലുള്ള വോട്ട് ഇത്തവണ തിരുവനന്തപുരത്ത് ലഭിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തിനടുത്ത് ഏകദേശം തൊണ്ണൂറ്റി എണ്ണായിരത്തിലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് ലഭ്യമായിരുന്നു ഈ പ്രാവശ്യം അത്രയധികം വോട്ട് കിട്ടിയില്ല ഇപ്പോഴും വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു തീരദേശ മേഖലയിലൂടെ വോട്ടെണ്ണൽ പൂർത്തിയായാൽ മാത്രമേ എത്ര ഭൂരിപക്ഷമുണ്ടാവും െന്ന് പറൻ കഴിയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് കാരണം ആ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ എണ്ണിയത് ബി ജെ പിക്ക് വളരെയധികം മുൻതൂക്കമുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധാരണഗതിയിൽ കൂടുതൽ വോട്ട് ലഭിക്കാറുള്ള നഗരകേന്ദ്രീകൃതമായ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ട സ്ഥലങ്ങളിലൂടെയായിരുന്നു വോട്ടെണ്ണൽ നടന്നത് അവിടെ വെച്ചാണ് രാജീവ് ചന്ദ്രശേഖരന് അയാളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും ഒപ്പം ലീഡ് നേടാനും കഴിഞ്ഞത് പിന്നീട് കടലോര മേഖലയിലേക്ക് തീരമേഖലയിലേക്ക് ന്യൂനപക്ഷ മേഖലയിലേക്കൊക്കെ വന്നപ്പോഴേക്കും അത് അത് മാറി മറിയുകയായിരുന്നു പെട്ടെന്ന് തന്നെ അത് മാറി ചിത്രം മാറി ഇപ്പോൾ പതിനയ്യായിരത്തി ചിലമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങെല്ലാം ആണ് ടിസ്റ്റോട് ടിസ്റ്റെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മാറ്റത്തോട് മാറ്റ് മലക്കം മറിച്ചിലും മാറ്റം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഒരു പ്രാവശ്യം നേരത്തെ ആയിരത്തി അഞ്ഞൂറ്റി ചിലമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ബി ജോയി ലീഡ് ചെയ്തിരുന്നു പിന്നീട് അത് നാലായിരമായി ഇപ്പോൾ നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജോയ് വീണ്ടും ലീഡ് നില തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള മേഖലകളാണ് കോൺഗ്രസിനും ആ മേഖല സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ചെറിയ കീഴിൽ വർ വർക്കല പ്രദേശങ്ങളിൽ ഇരു മുന്നണികൾക്കും സ്വാധീനമുള്ള മേഖലകളാണ് എന്നാൽ കോൺഗ്രസ്സിന് സാധാരണഗതിയിൽ വോട്ട് കിട്ടേണ്ട സ്ഥലങ്ങളിലൊന്നും കാര്യമായ നിലയിൽ വോട്ട് ലഭിച്ചില്ല എന്നുള്ളതുണ്ട് പ്രത്യേകിച്ചും വാമനപുരം അങ്ങനെയുള്ള മേഖലകൾ അതുപോലെ തന്നെ നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ നിന്നും തന്നെ